കേരളത്തിലെ ജനതാദളിനുള്ളിൽ വലിയ വിമതസ്വരം ഉയർത്തി സി കെ നാണു എംഎൽഎയുടെ അനുഗ്രഹാശസ്സുകളോട് രംഗത്തിറങ്ങിയ ഒരു വിഭാഗം ആളുകൾ ഇപ്പോൾ ആകെ തേഞ്ഞൊട്ടിയ നിലയിലാണ് ഈ വിമത ശബ്ദം ഉയർത്താൻ നേതൃത്വം നൽകി നിങ്ങൾ പോയി വിമത യോഗം വിളിച്ച് പാർട്ടി പിളരുന്നതിനു വേണ്ടിയിട്ടുള്ള നീക്കങ്ങളൊക്കെ നടത്തിക്കൊള്ളൂ എന്ന് ആഹ്വാനം ചെയ്ത സി കെ നാണു ഈ പാവം മനുഷ്യന്മാർ വന്ന് പുതിയ സംസ്ഥാന കമ്മിറ്റിയൊക്കെ രൂപീകരിച്ച് ഞങ്ങളിതാ പുതിയ പാർട്ടി ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ള പ്രഖ്യാപനം നടത്തുമ്പോൾ നാണു പറയുന്നു ഞാൻ ഇതിലൊന്നുമില്ല അപ്പോൾ ഈ പോയവരൊക്കെ ആരായി മാത്യു ടി തോമസിനും കൃഷ്ണൻകുട്ടിക്കുമെതിരായി ജനതാദളിനുള്ളിൽ വലിയ കലാപമുയർത്തി മുൻമന്ത്രിയും പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനുമായിരുന്ന സി കെ നാണു ഒരു വിഭാഗം ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ടാണ് ജനതാദളിൽ ഈ കലാപമൊക്കെ ഉണ്ടാക്കിയത് പാർട്ടിയുടെ സെക്രട്ടറി ജനറലായിരുന്ന ജോർജ് തോമസിൻ്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് വിമത നേതാക്കളുടെ യോഗം വിളിക്കുന്നു അതാണ് ഔദ്യോഗിക സംസ്ഥാന കമ്മിറ്റി എന്ന് പറയുന്നു ഞങ്ങളാണ് പാർട്ടി എന്ന് വാദമുയർത്തുന്നു മാത്യു ടി തോമസും കൃഷ്ണൻകുട്ടിയും അടങ്ങുന്ന ആളുകൾ പാർട്ടിക്ക് പുറത്തു നിൽക്കുന്നവരാണ് എന്ന നിലപാട് അവർ സ്വീകരിക്കുന്നു അപ്പോൾ സി കെ നാണു പറയുന്നു അയ്യോ ഞാൻ ഇതിലൊന്നുമില്ലേ എന്നെ വിട്ടേക്കണേ എന്ന് സി കെ നാണു അടക്കമുള്ള ആളുകൾ ഈ പുതിയ പാർട്ടി രൂപീകരിക്കുകയും അവർ യു ഡി എഫിലേക്ക് ചേക്കേറാൻ പോവുകയും ചെയ്യുന്നു എന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്ന ഇടത്തു നിന്നാണ് സി കെ നാണുവിൻ്റെ ഈ കാലുമാറ്റം കൂടെ നിന്നവരെ ഭേഷായി വലിപ്പിക്കുക എന്ന് പറയുന്ന പരിപാടി സി കെ നാണു ചെയ്തിരിക്കുന്നു സി കെ നാണുവിനെ സംബന്ധിച്ചിടത്തോളം ഈ വിമത പ്രശ്നം ഉണ്ടാക്കിയതിലും പാർട്ടി പുലർത്താൻ നീക്കം നടത്തിയതിനും ഒക്കെ പിന്നിൽ ഒറ്റ കാര്യമേ ഉള്ളൂ അത് വടകരയിൽ അടുത്ത തവണയും സീറ്റ് കിട്ടണം കട്ടിലൊഴിയുന്നത് വരെ മത്സരിച്ചേ പറ്റൂ എന്നുള്ള നിലപാടുള്ള ആളാണ് കൂടെ നിൽക്കുന്നവർക്ക് എന്തു സംഭവിച്ചാലും കുഴപ്പമില്ല തനിക്ക് വടകരയിൽ മത്സരിക്കാൻ സീറ്റ് കിട്ടണം അങ്ങനെ വടകരയിൽ മത്സരിക്കാൻ സീറ്റ് കൊടുക്കാമെന്ന് മാത്യു ടി തോമസും കൃഷ്ണൻകുട്ടിയും പറഞ്ഞതോടുകൂടി നാണുവിൻ്റെ പ്രശ്നങ്ങളൊക്കെ തീർന്നു പക്ഷേ സംഘടനയ്ക്കുള്ളിൽ ഒരുപാട് ആളുകളെ ചവിട്ടിത്താഴ്ത്തുകയും അർഹരായിട്ടുള്ള ഒരുപാട് പേരെ സ്ഥാനമാനങ്ങൾ നൽകാതെ ചവിട്ടിപ്പുറത്താക്കുകയും ചെയ്യുന്നു എന്നുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തി നാണുവിനോടൊപ്പം ചേർന്ന കുറേ മനുഷ്യർ വഴിയാധാരമായി ഇനി അവരെ ഈ കൃഷ്ണൻകുട്ടിയും മാത്യു ടി തോമസും അംഗീകരിക്കുമോ അത് അവരുടെ ഭാവി തുലാശരാക്കാൻ മാത്രമാണ് ഈ വന്ധ്യവയോധികനായ നേതാവ് തൻ്റെ സ്ഥാനം ഉറപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ നീക്കത്തിലൂടെ സംഭവിച്ചത് ജനതാദളിനെ ഒരു വഴിക്കാക്കാൻ ഇറങ്ങിത്തിരിച്ച് നാണുവിനോടൊപ്പം കൂടിയ പാവപ്പെട്ട കുറേ നേതാക്കന്മാർ വഴിയാധാരമായി എന്നുള്ളതൊഴികെ ജനതാദളിനൊന്നും സംഭവിച്ചില്ല ഇനിയിപ്പോൾ ജനതാദളിന് എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ ഇടതുമുന്നണിക്കൊന്നും സംഭവിക്കാനും പോകുന്നില്ല കാരണം അത്ര വലിയ ശക്തിയായിട്ടുള്ള ഒരു പാർട്ടിയൊന്നുമല്ല ഇപ്പോൾ കേരളത്തിൽ ജനതാദൾ എങ്കിലും കുറേ മനുഷ്യർ ഈ രാഷ്ട്രീയ രംഗത്ത് നിലനിൽക്കുന്നതും ഇത്തരം പാർട്ടികളോടൊപ്പം പഴയ ജനതാ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിന്നിരുന്ന ആളുകൾ സഹകരിക്കുന്നതുമൊക്കെ അവരോടുള്ള അവർക്കുള്ള ഒരു വല്ലാത്ത അഭിനിവേശമൊക്കെ കൊണ്ടാണ് പിന്നെ എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്നുള്ള ഒരാഗ്രഹവുമൊക്കെ കൊണ്ടാണ് അതിനെയാണ് ഈ സി കെ നാണു തൻ്റെ ഇഷ്ടത്തിന് വേണ്ടി വലിച്ചു കീറി ഇല്ലാതാക്കിയത് എന്നതാണ് ദുഃഖകരമായ ഒരു വിഷയം.